കലാകൗമുദിക്ക് തീർച്ചയായിട്ടും ആശംസ ഉണ്ട്. കാരണം 82 കാലഘട്ടത്തിൽ ആണ് കലാകൗമുദിയിൽ മഹാനായ നമ്മുടെ മലയാളം സാഹിത്യകാരൻ ശ്രീ എം ഡി വാസുദേവൻ രണ്ടാമൂഴം എന്ന നോവല് കണ്ടിച്ചിട്ട് പ്രസിദ്ധീകരിച്ചത്. അന്ന് കലാകൗമുദിയുടെ എഡിറ്റർ ശ്രീ ജയന്ദ്രദാസ് ആണ്. അപ്പോൾ എം ഡി സാറിനും നല്ലോണം അറിയാം, ജയന്ദ്ര സാറിനും നല്ലോണം അറിയാം. എൻ്റെ ജീവിതത്തിൽ വലിയൊരു വൈദ്യുതി ഉണ്ടാക്കിയ ഒരു ഘട്ടമായിരുന്നു ആ ഒരു ഘട്ടം. 52 മാസക്കാലം അല്ല 52 ആഴ്ചകൾ, ഒരു വർഷക്കാലത്തോളം കണ്ടശേഷം പ്രസിദ്ധീകരിച്ച രണ്ടാമൂഴം വായിക്കാൻ വേണ്ടി തന്നെ എൻ്റെ ജീവിതം മാറ്റി വെച്ചിട്ടുണ്ട് ഉള്ള ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ കലാകൗമുദിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കലാകൗമുദിയെ വളരെയധികം ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കലാകൗമുദിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആദ്യത്തെ കൊല്ലത്തേക്ക് എത്തുമ്പോൾ വളരെയേറെ സന്തോഷം. ഇവിടെ ഇപ്പോൾ 62-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഊട്ടുകാരെ ഇന്നലെ വൈകുന്നേരം മുതൽ സജീവമായി, ഇന്ന് പാലടയോട് കൂടിയ സത്യമാണ് കൊടുത്തത്. നാളത്തെ കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല, എങ്കിലും പായസം ഉണ്ടാവും. രാവിലെ നാളെ ഇഡ്ഡലിയാണ്, ഉച്ചയ്ക്ക് പായസത്തോടു കൂടിയ 10 കൂട്ടം വിഭവങ്ങൾ അടങ്ങിയ സത്യം. അപ്പം എല്ലാവർക്കും ആശംസകൾ ഒരിക്കൽ കൂടി, കൂടുതൽ ആശംസകളൊന്നും. കൊല്ലത്തെ സ്പെഷ്യൽ എന്തായിരിക്കും? കൊല്ലത്തിന് സ്പെഷ്യൽ ഒന്നുമില്ല, കൊല്ലത്തിൻ്റെ സ്പെഷ്യൽ സോഫാർ ഇതുവരെ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അത് എൻ്റെ ഫുഡ് കമ്മിറ്റി നമുക്ക് എൻ്റെ പെർമിഷൻ തന്നിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യും. അല്ല, ഇപ്രാവശ്യം നോൺ വെജ് എന്തായാലും ഇല്ല, പക്ഷേ നോൺ വെജിൻ്റെ ടേസ്റ്റ് ഉള്ള ഒരു വെജ് കൊടുത്തൂടെ? അതൊക്കെ നമുക്ക് നോക്കാം, വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നോക്കാം. ഓക്കെ ഓക്കെ. നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യങ്ങളിൽ ഒന്നാണ് ദയവായി ഇതിനായി സഹകരിക്കുന്ന ഡിടിഐ മക്കളുമാർ, അവരോടൊപ്പം അവരെ ആ വിദ്യാർത്ഥിയെ ചൂണ്ടിക്കൊണ്ടു പോകണമെന്ന് അറിയിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ സജീവ് സാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ അന്വേഷിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥി എന്റെ പേര് വിനോദ് പിച്ചനാണ്. ഇപ്രാവശ്യത്തെ സംസ്ഥാന കലോത്സവത്തിലെ ഭക്ഷണശാലയുടെ ഭക്ഷണ കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനറാണ്. ജനുവരി 4 മുതൽ 8 വരെ എന്ന് പറയുന്ന 5 ദിവസമായി നടക്കുന്ന 62-ാമത് ജില്ലാ കലോത്സവത്തിൻ്റെ ആദ്യ ദിനമാണ്. ആദ്യ ദിനം തന്നെ ഭക്ഷണശാല നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുകയാണ്. വളരെ വിശാലമായ ഒരു വേദിയാണ്. ഏതാണ്ട് ഒരേ സമയത്ത് 12 സ്റ്റാളുകളാണ്, 12 വേദി സ്ഥലത്തായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഏതാണ്ട് 200 പേർക്ക് ഒരിടത്ത് താമസിക്കുമ്പോൾ ഒരിടത്ത് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അങ്ങനെ മൊത്തം ഏതാണ്ട് ഒരേ സമയത്ത് 2000-ത്തിലധികം പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന വിശാലമായ ഒരു വേദിയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഒട്ടും തന്നെ വെയിൽ കൊണ്ട് ക്ഷീണിക്കാത്ത രീതിയിൽ വളരെ നീണ്ട ഒരു പന്തൽ തന്നെ ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് കൂപ്പൺ പഞ്ച് ചെയ്താണ് കഴിക്കുന്നത്. അവിടെ വലിയ നീണ്ടൊരു പന്തൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വെയിൽ കൊള്ളാതെ നിൽക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു ഭക്ഷണ പുരയാണ് ഇവിടെ. നമ്മുടെ രുചിയിടമെന്നാണ് ഈ ഇതിൻ്റെ മൊത്തത്തിൽ ഞങ്ങൾ ഭക്ഷണശാലയ്ക്ക് അല്ലെങ്കിൽ പാചകശാലയ്ക്ക് പാചകപുരയ്ക്ക് രസവതി എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര്. അങ്ങനെ ഓരോരുത്തരും ഓരോ പേരിട്ടിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ വിവിധ സ്ഥലങ്ങളുടെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ആളുകൾക്കും വേണ്ട 15 പേരുകൾ, നീണ്ടുകര അല്ലെങ്കിൽ അഴീകൽ തുടങ്ങിയ ഒട്ടനവധി പേരുകളിലാണ് ഓരോ സ്റ്റാളുകളും സ്വാഗതം ചെയ്യുന്നു. ചോദിക്കുന്നു